ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധമെന്തുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അയാൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ആഹാ, തനിക്കെന്നെ അറിയാമോ? പ്രാർത്ഥന അന്നേരം ആവേശത്തോടെ ചോദിച്ചു. സാറിനെ അറിയാമോ എന്നോ? സാറിനെ അറിയാത്തവരായി ആരാ ഉള്ളത്? സേവാ ന്യൂസിന്റെ ഹെഡിനെ അറിയാത്ത ആരെങ്കിലും കേരളത്തിൽ കാണുമോ? പ്രാർത്ഥനയുടെ വാക്ക് കേട്ടതും രുദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം രുദ്രൻ അവളോടായി ചോദിച്ചു, എന്താ തന്റെ പേര്? ഒരു വലിയ ബിസിനസ്സുകാരൻ തന്റെ പേര് ചോദിച്ച ഞെട്ടലിൽ പ്രാർത്ഥന പെട്ടെന്ന് ഷോക്കായിപ്പോയി. രുദ്രൻ വീണ്ടും തുടർന്നു, ഹലോ, എന്താ തന്റെ പേരെന്ന്? സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന പ്രാർത്ഥന രുദ്രനോടായി പറഞ്ഞു, ഞാൻ പ്രാർത്ഥന ഋഷഭ് ഗുജ്റാൾ. പ്രാർത്ഥന പേര് പറഞ്ഞപ്പോൾ രുദ്രനും ഒന്ന് ഞെട്ടി. ആ ഞെട്ടൽ മാറാതെ അവൻ ചോദിച്ചു, ഗുജ്റാൾ? പ്രാർത്ഥന വളരെ സിമ്പിളായി പറഞ്ഞു, അതെ, പ്രാർത്ഥന ഋഷഭ് ഗുജ്റാൾ. രുദ്രൻ പെട്ടെന്ന് പ്രാർത്ഥനയോടായി ചോദിച്ചു, തനിക്കല്ലേ യു എയിൽ നിന്ന് ജേർണലിസത്തിനുള്ള ഗ്രാജുവേറ്റിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്? പ്രാർത്ഥന ഒരു പുഞ്ചിരിയോടെ രുദ്രനോടായി പറഞ്ഞു, അത് സാറിനെങ്ങനെ അറിയാം? ഒരു ആക്കിയ ചിരി പോലെ രുദ്രൻ അവളോട് പറഞ്ഞു, ഞാനൊരു ന്യൂസ് റിപ്പോർട്ടർ കമ്പനിയുടെ ഹെഡായിരിക്കെ യു എയിലെ ഫസ്റ്റ് റാങ്കുകാരി ഗ്രാജുവേറ്റിനെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണ്ടേ? ജേർണലിസത്തിന്റെ തന്റെ കുടുംബ പേര് കേട്ടപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. തന്റെ മുഖം എനിക്ക് ഓർമ്മയില്ലായിരുന്നു, പക്ഷെ ആ പേര് പ്രദ്ന ഋഷഭ് ഗുജ്റാൾ, അതെങ്ങനെ മറക്കാനാ? പെട്ടെന്ന് വാക്കുകൾ പൂർത്തിയാക്കാൻ രുദ്രനെ സമ്മതിക്കാതെ പ്രാർത്ഥന തുടർന്നു, അതെ സാറേ, പ്രദ്നയല്ല, പ്രാർത്ഥന, പ്രാർത്ഥന എന്നാണ് എന്റെ പേര്. രുദ്രൻ അന്നേരം പറഞ്ഞു, അതെ, അതുതന്നെയല്ലേ ഞാനും പറഞ്ഞത്, പ്രദന. പ്രാർത്ഥന വീണ്ടും ശടി പിടിച്ചു, അല്ലല്ല, സാറ് പറഞ്ഞത് പ്രദന, എന്റെ പേര് പ്രാർത്ഥന. പ്രാർത്ഥന ശടി പിടിക്കുന്നത് കണ്ടപ്പോൾ രുദ്രന് പെട്ടെന്ന് ശരിയാണ് വന്നത്. ആ ശരി, എനിവേ ഒരുപാട് കംഗ്രാക്സ് കിട്ടിയിട്ടുണ്ടാകും റാങ്ക് വാങ്ങിയതിന്. പക്ഷേ ഈ രുദ്രന്റെ വക ഒരു സ്പെഷ്യൽ കംഗ്രാക്സ് കൂടി, കൺഗ്രാജുലേഷൻസ്. ഇത്രയും പറഞ്ഞ് രുദ്രൻ പ്രാർത്ഥനയുടെ നേരെ ഷേക്കാന് കൊടുക്കാൻ കൈനീട്ടി. താങ്ക് യു എന്ന് പറഞ്ഞ് പ്രാർത്ഥന രുദ്രന്റെ കയ്യിൽ തൊട്ടതും അവൾക്ക് പെട്ടെന്ന് കയ്യിലാകെ ഷോക്ക് അടിക്കും പോലെ തോന്നി. എന്തൊക്കെയോ ശരീരത്തിലൂടെ ഇരച്ചു കയറും പോലെ ഇരുവർക്കും ഒരേ സമയം തോന്നി. പെട്ടെന്ന് രുദ്രന് കൊടുത്ത കൈ അവൾ പിൻവലിച്ചു. രുദ്രന്റെയും അവസ്ഥ അതുതന്നെ ആയിരുന്നു. പെട്ടെന്ന് പ്രാർത്ഥന വിൻഡോ സീറ്റിലേക്ക് തിരിഞ്ഞിരുന്നതും മൂന്നാമതായി ഒരാൾ കൂടി അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റിലേക്ക് വന്നിരുന്നു. ഒരു 75 വയസ്സോളം പ്രായം വരുന്ന ഒരു വൃദ്ധയായിരുന്നു അത്. അവരുടെ മുഖം തലയിലിട്ടിരിക്കുന്ന ഒരു ഷാൾ കൊണ്ട് മറച്ചിരുന്നു. മുഖത്ത് മാസ്കും വെച്ചിട്ടുണ്ട്. ആകെ കൂനി കൂടിയിരിക്കുന്ന അവരുടെ നെറ്റിയിൽ ഒരു മത്സ്യത്തിന്റെ പൊട്ട് വെച്ചിട്ടുണ്ട്. ആ വൃദ്ധ പ്രാർത്ഥനയെ തന്നെ നോക്കുന്നുമുണ്ട്. പ്രാർത്ഥന അന്നേരം അതൊന്നും ശ്രദ്ധിക്കാതെ വിൻഡോയ്ക്ക് പുറത്തുകൂടി എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അങ്ങനെ നീണ്ട 5 മണിക്കൂർ കഴിഞ്ഞ് ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് സേഫായി ലാൻഡ് ചെയ്തു. രുദ്രനും പ്രാർത്ഥനയും പ്ലെയിനിൽ ഓരോന്ന് സംസാരിച്ചിരുന്ന് 5 മണിക്കൂർ പോയതറിഞ്ഞില്ല. എന്തെങ്കിലും എവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഇരുവരും പിരിഞ്ഞു. പ്രാർത്ഥന എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി. ഹേ ടാക്സി. ടാക്സിക്കാരൻ പ്രാർത്ഥനയോട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അത് ഇവിടെ അടുത്തുള്ള വൈകുണ്ഠം മഹാദേവ ക്ഷേത്രത്തിൽ. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന ടാക്സിക്കകത്ത് കയറി. ടാക്സി എയർപോർട്ട് എൻട്രൻസ് കടന്ന് പുറത്തേക്ക് പോയി. പെട്ടെന്ന് ഫ്ലൈറ്റിലുണ്ടായിരുന്ന വൃദ്ധയും എയർപോർട്ടിന് മുന്നിലെത്തി ഒരു ടാക്സി പിടിച്ചു. ഹേ വണ്ടിക്കാരാ, ആ വണ്ടി പോകുന്നതിന്റെ പിന്നാലെ പോ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ വണ്ടി ചൂണ്ടിക്കാട്ടി. എയർപോർട്ട് കടന്നു വന്ന ആദ്യത്തെ സിഗ്നൽ എത്തി. പ്രാർത്ഥന അവിടെ എത്തിയതും പെട്ടെന്ന് ഞെട്ടി.